അപ്പൊ പുതിരിടലിക്ക് അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളത്തിന്റെ ഉറക്ക കേട്ടോ. കുളത്തിന്റെ ഉറക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളത്തില് ഓക്സിജന്റെ സിലിണ്ടർ വെക്കാൻ പോകും. അതായത് എന്തെന്ന് പറയാ, നമ്മുടെ ഓക്സിജൻ പ്ലാന്റ് ആ സാധനം വെക്കാൻ പോകും കേട്ടോ നമുക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ള വെട്ടിൽ വെട്ടൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിൽറ്ററിന്റെ മോട്ടോറോൾ ഇല്ലാട്ടോ വെച്ചിരിക്കണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിനുള്ള പോയിന്റ് കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതേ പിന്നെ അതേ ഇവിടെ രണ്ടെണ്ണം വെക്കാൻ പറ്റുന്ന മോട്ടോർ ആട്ടോ എടുത്തേക്കണ്. രണ്ട് മോട്ടോർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധനങ്ങളും സാമഗ്രികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ കാട്ടിട്ടാ. നമ്മുടെ കയ്യിൽ കല്ലുണ്ട് കേട്ടോ. ഇത് 10 രൂപ കല്ലാണ് കേട്ടോ. നമ്മുടെ ഫിൽറ്റർ പോളോ വരുന്ന സാധനം ഇത് 30 രൂപയാണ്. ഇത് അത്യാവശ്യം കനമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും തൊട്ടടാ. ഇത് വാൽവ് പിന്നെ അതെ ടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂടിയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞ വയർ ഈ പൈപ്പ് ഒരു 20 മീറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മള്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ കഴിച്ചാൽ കാണാം കേട്ടോ. അപ്പൊ നമ്മള് കുളത്തിന്റെ അടിക്ക് പോവാ കേട്ടോ. കുളത്തിന്റെ അടിക്ക് ഇതേ ഉണ്ടുമണി പോണ്ട് സൂത്രം പോണ്ട് എല്ലാവരും കൂടി പോവാ കേട്ടോ. ഡാ അതൊന്നും മുറിച്ച് ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കിടക്കണം കേട്ടോ. പിച്ചുട്ടേ നീ പോയിട്ടേ. പിച്ചുട്ടേ നമ്മള് അവിടെ പോയിട്ടേ ഇതെടുത്തിണ്ട് കുത്തിയൊക്കെയുള്ള സാധനം. അപ്പൊ അതായത് നമ്മുടെ കുളത്തിന്റെ അടിക്കുമ്പോ ആകെ കാടാട്ടാ. അപ്പൊ ഇതൊക്കെ വെട്ടി തളിക്കണ വീഡിയോ നമുക്ക് എടുക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കുളത്തിന്റെ ഉള്ളിൽ കയറാൻ പോകട്ടെ. ഇത് തുറക്കടാ കേട്ടോ. ഇത് ഞാൻ തുറക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ മീനുകളൊക്കെ ഏകദേശം വലുതായിട്ട് കേട്ടാ. കാണാണ്ടോന്ന് അറിയില്ല. നമ്മുടെ മീനുകളൊക്കെ വലുതായി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോളയൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ. അസോളയല്ല പറയാ ചണ്ടി. ഇതേ പിന്നെ വിച്ചുട്ടം ഇട്ടിരിക്കുന്നുണ്ട്. ഇതേ പിന്നെ അതേ ചൂത്രം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് നമ്മളിവിടെയാട്ടോ വെക്കാൻ പോണത്. നമ്മളിവിടെയാണ് വെക്കാൻ പോണത് നമ്മുടെ സ്റ്റാൻഡ് കേട്ടാ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക്. സ്റ്റാൻഡ് വെക്കാനുള്ള അവിടെ വെച്ച കാണില്ല. നമുക്ക് സ്റ്റാൻഡ് ആദ്യം വെക്കട്ടോ. നമുക്ക് ഗൈസ് നമ്മുടെ ക്യാമറ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവിടെ വെക്കാൻ പോണത് ഈ സാധനം ഇതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ആയിട്ട് നമ്മള് വെക്കാൻ പോകും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കാട്ടോ. അപ്പൊ ഗൈസ് നമ്മള് ഈ വടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വടിയുമേണ് സാധനം ഉറപ്പിക്കാൻ പോണത്. വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് കല്ല് വെക്കും താഴ്ന്നോളപ്പെടാ. അപ്പുറത്ത് വീഴാ. ഞാൻ പറയാം
അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഇത് ഓക്സിജൻ പ്ലാന്റിൻ്റെ നല്ല പെർഫോമൻസ് ആട്ടോ കാഴ്ചവെച്ചിരിക്കുന്നത്. കണ്ടോ നന്നായി വരുന്നുണ്ട് കേട്ടോ, നന്നായി വരുന്നു പറഞ്ഞാൽ അടിപൊളി ആയിട്ട് വരുന്നുണ്ട്. ഇതേ പാപ്പനെ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ, ഇതേ പാപ്പൻ്റെ ഇരിക്കണേ ഇതേ ചൂത്രൻ. അപ്പോൾ നമ്മുടെ സാധനത്തിൽ അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് നല്ല ഭംഗിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി പറഞ്ഞാൽ മീനുകളൊക്കെ പെട്ടപ്പെട്ടാന്ന് വെച്ച് വലുതാവും എന്നാണ് പറയുന്നത് ഓക്സിജനൊക്കെ വെച്ചാൽ. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം നമ്മുടെ മീനൊക്കെ അത്യാവശ്യം വലിപ്പം വലിച്ചു കേട്ടോ അല്ലേ. ഏ അങ്ങനെയുണ്ടാ വയറേ എൻ്റെ മുകളിൽ കൂടെ ഒരു കയറ് കെട്ടിട്ടേ മുകളിൽ കൂടെ ഒരു കയറ് കെട്ടിട്ടേ അതുമ്മേ കൂടെ ഇടണം. വരണ്ട സാധനല്ലേ, രണ്ടെണ്ണല്ലേ അതുമ്മേ. അപ്പോൾ അതേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മീനുകളുടെ ഇത് സാധനങ്ങളൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞാൽ അതേ ഉണ്ടുമണി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയേ ഉള്ളോട്ടെ നമ്മുടെ വീഡിയോ. നമ്മുടെ മോട്ടർ 250 മോട്ടറാണ്, നല്ല രസത്തിലായിട്ടാണ് മോട്ടറൊക്കെ, അടിപൊളിയായിട്ടായിട്ടാണ് മോട്ടർ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞു ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മോട്ടർ അതൊന്ന് മൂടി വയ്ക്കണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം കഴിഞ്ഞു. അത് നോക്കിയിട്ട് വരാം. അപ്പോൾ കാശ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അതെ അല്ല, അവിടുത്തെ ഓക്സിജൻ വരുന്നുണ്ട് കേട്ടോ. അതെ അവിടെയുണ്ട്, ഇതേ ഇവിടെ വരുന്നുണ്ട്, പിന്നെ അതെ അവിടെ വരുന്നുണ്ട്, അപ്പുറത്ത് വരുന്നുണ്ട്, പിന്നെ ഇപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം ഇവിടെ അതെ ഇങ്ങനെ ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മഴ കൊള്ളാണ്ടിരിക്കാനായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കറണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തേക്കണ കേട്ടോ, അതെ അങ്ങോട്ട് പോയിക്കണ്. അപ്പോൾ അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇന്നത്തെ.